നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സിറ്റിയിലെ തയ്യിൽ കടപ്പുറത്ത് ശരണ്യ ഒന്നര വയസ്സുകാരനായ സ്വന്തം മകനെ കരിങ്കൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന സംഭവം അതീവ നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. ഒന്നര വയസ്സുകാരന്റെ കൊലയാളിയെ ശാസ്ത്രീയ വഴികളിലൂടെ കണ്ടെത്തിയ അന്വേഷണ യാത്രയെക്കുറിച്ച് മുൻ SP PP സദാനന്ദൻ ഒരു മാധ്യമത്തോട് നടത്തിയ തുറന്നു പറച്ചിൽ ഹൃദയം തകർക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും നടുവിൽ കിടന്നുറങ്ങിയ ഒന്നര വയസ്സുകാരനെ നേരം പുലർന്നപ്പോൾ കാണാനില്ല. ഒന്നര മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനു ശേഷം വീടിനടുത്ത് കടൽ തീരത്തെ പാറക്കൂട്ടത്തിനിടയിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. 2020 February 17 കണ്ണൂർ നഗരത്തിനടുത്തെ കടലോര ഗ്രാമത്തിലാണ് സംഭവം. കണ്ണൂർ തയ്യൽ സ്വദേശി ശരണ്യയുടെയും പ്രണവിന്റെയും മകൻ വിയാനെയാണ് കടൽ തീരത്തെ പാറക്കൂട്ടത്തിനിടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 വർഷം മുമ്പ് വിവാഹിതരായ പ്രണവിന്റെയും ശരണ്യയുടെയും ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഭർത്താവുമായി പിണങ്ങി 2 വർഷത്തോളമായി ശരണ്യ കണ്ണൂർ തയ്യിൽ സ്വന്തം വീട്ടിലാണ് താമസിച്ചത്. മകൻ മരണപ്പെടുന്നതിന് തലേ ദിവസം രാത്രി പ്രണവ് അവിടെ എത്തി. രാത്രി ഇരുവരും കുഞ്ഞും ഒരു മുറിയിലാണ് കിടന്നത്. മുറിയിലെ ചൂട് സഹിക്കാനാകാതെ ശരണ്യ പുലർച്ചെ എപ്പോഴോ എഴുന്നേറ്റ് ഹാളിൽ പോയി കിടന്നു. രാവിലെ മുറിയിൽ വന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഇത്രയും നാൾ ഭാര്യയുമായി അകന്നുകഴിഞ്ഞ പ്രണവ് അവിടെ എത്തിയത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് കഴിയാനുള്ള താല്പര്യം അറിയിച്ചാണ്. ഇതിനിടെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശരണ്യയുടെ മൊബൈൽ ഫോൺ പലവട്ടം റിംഗ് ചെയ്തു. പോലീസ് ആ ഫോൺ വാങ്ങി പരിശോധിച്ചു. ഒരേ നമ്പറിൽ നിന്ന് 17 മിസ് കോളുകൾ. കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ആർക്കാണ് ഗുണം, പ്രണവിനോ ശരണ്യയ്ക്കോ? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് രണ്ടുപേരുടെ ഫോൺ വിളി രേഖകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ശരണ്യയുടെ ഫോണിലേക്ക് വന്ന വിളികളും സംശയം ജനിപ്പിച്ചു. പ്രണവിന്റെ ഫോൺ വിളി രേഖകളിൽ സംശയിക്കത്തക്ക വിധം ഒന്നുമില്ല. പക്ഷേ ശരണ്യയുടെ ഫോണിൽ നിന്ന് ദിവസവും രാത്രി വൈകി ഒരേ നമ്പറിലേക്ക് ഒട്ടേറെ വിളികൾ, ചാറ്റുകൾ. ചോദ്യം ചെയ്യുന്നതിനിടെ വന്ന 17 വിളികളും അതേ നമ്പറിൽ നിന്ന് തന്നെ. നമ്പറിന്റെ ഉടമയെ പോലീസ് പിന്നീട് കണ്ടെത്തി. വാരാം സ്വദേശി നിതിൻ ആയിരുന്നു അത്. 2 വർഷത്തോളമായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണ്. ശരണ്യയുടെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയായിരുന്നു നിതിന്റെ വീട്. ചില ദിവസങ്ങളിൽ രാത്രിയിൽ ശരണ്യയുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ നിതിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ശരണ്യയുടെ വീടിന്റെ പരിസരത്തെത്തിയിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം വീണ്ടും വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. കടൽ ഭിത്തിയിൽ നിന്ന് അല്പം അകലെയുള്ള പാറക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അങ്ങോട്ട് നടന്നു പോകേണ്ടത് കടൽവെള്ളം കയറിയിറങ്ങുന്ന വഴിയിലൂടെയാണ്. കുഞ്ഞുമായി അവിടെ എത്തിയത് ആരായാലും അയാളുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ മുട്ടിന് താഴേക്കുള്ള ഭാഗത്തോ കടലുപ്പ് പുരണ്ടിട്ടുണ്ടാവാം. രാത്രിയുടെ ഫോറൻസിക് ലാബിൽ നിന്ന് അനൌദ്യോഗികമായി ആ വിവരമെത്തി. ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യമുള്ളത് ശരണ്യയുടെ വസ്ത്രത്തിൽ മാത്രം. പിന്നീട് അന്ന് പുലർച്ചെ എന്തിനാണ് കുഞ്ഞുമായി കടൽ തീരത്തേക്ക് പോയത് എന്ന ചോദ്യത്തിൽ ശരണ്യ 1 നിമിഷം ഞെട്ടി. വസ്ത്രത്തിൽ കടൽ വെള്ളം പുരണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് കൂടി ഞാൻ പറഞ്ഞതോടെ മറ്റു പ്രതിരോധങ്ങളൊന്നുമില്ലാതെ ശരണ്യ പറഞ്ഞു തുടങ്ങി. ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി നിതിനുമായി അടുപ്പം തുടങ്ങുന്നത്. അതിനു മുൻപേ തന്നെ ഭർത്താവുമായി അകന്നിരുന്നു. നിതിൻ പലപ്പോഴും ശരണ്യയുടെ വീട്ടിലെത്തി. അയാളുമൊത്തിരി ജീവിതം ശരണ്യ കൊതിച്ചിരുന്നു. ഇതിനിടെ നിതിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്നും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതായും ശരണ്യ അറിയുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. കുഞ്ഞ് ഇല്ലായിരുന്നുവെങ്കിൽ ശരണ്യെ വിവാഹം കഴിക്കുമായിരുന്നു എന്ന് നിതിൻ പറയുന്നു. അങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം ഭർത്താവ് വീട്ടിലെത്തിയത് അതിനുള്ള നല്ല അവസരമായി ശരണ്യ കണ്ടു. താനും മകനുമായി അകന്നു കഴിയുന്ന പ്രണവിന്റെ സാന്നിധ്യം അയാളെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നും ശരണ്യ കണക്കുകൂട്ടി. അങ്ങനെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരുമിച്ച് ഒഴിവാക്കാം. 16 രാത്രി 3 പേരും ഒരു മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 3 കുഞ്ഞ് എഴുന്നേറ്റ് കരഞ്ഞപ്പോൾ പാല് നൽകി. അതിനുശേഷം ശരണ്യ എഴുന്നേറ്റ് ഹാളിലെത്തി. ഹാളിലെ കസേരയിൽ കുറച്ചുനേരം ഇരുന്ന ശേഷം കുഞ്ഞിനെ എടുത്ത് പിൻവാതിൽ തുറന്ന് പുറത്തേക്ക്. 50 മീറ്റർ അകലെയുള്ള കടൽഭിത്തിക്കരികിൽ എത്തിയ ശേഷം മൊബൈൽ വെളിച്ചത്തിൽ താഴേക്കിറങ്ങി. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം കരിങ്കൽ കൂട്ടത്തിനിടയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിച്ചു വീട്ടിലെത്തി പിൻവാതിൽ വഴി അകത്തു കയറി ഹാളിലെത്തി കിടന്നുറങ്ങി. കുഞ്ഞിനെ ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് പിന്നീട് നിതിനെയും കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.